ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് സാംസങ്ങിന്റെ ഏറ്റവും ഹൈ എൻഡ് ടി വി ആയ സാംസങ് 8K QLED ടി വി നിങ്ങൾക്ക് മുന്നിൽ ഇന്റർവ്യൂ ചെയ്യാനാണ്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് മൈജിയുടെ കാലിക്കറ്റ് കൊറ്റമ്മൽ ഫ്യൂച്ചർ സ്റ്റോറിലാണുള്ളത്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫായ സുധീഷായിട്ടാണ് നമുക്ക് 8K ടിവിയുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നോർമലി അപ്പൊ നമ്മളെല്ലാവരും 4K ടിവിസ് ആയി കണ്ടു വന്നിട്ടുള്ളൂ. ഈ 8K ടിവി വന്നിട്ട് ഇങ്ങനെ ധാരാളം സമയം കുറെ കാലമായോ? ഇല്ല, 8K ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ല. പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് നമുക്ക് 8K കണ്ടന്റ് എഴുതി കുറവാണ്. പക്ഷെ നമുക്ക് ഇതിലൊരു 4K കണ്ട് കിട്ടി കഴിഞ്ഞാല് അത് 8K സഹായിക്കുന്നത് 8K ക്വാണ്ടം പ്രോസസ്സർ സാംസങ്ങിന്റെ പ്രോസസ്സർ നമുക്ക് അതുവഴി നമുക്കൊരു 4K വീഡിയോ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് 8K ഒരു അപ്സ്കെയിലിംഗ് സ്കെയിലിംഗ് നടത്തുന്നുണ്ട്. നമുക്ക് വരുന്നത് ഫുള്ളി ഫ്രീ ആപ്ലിക്കേഷൻസ് ഗെയിംസ് എല്ലാ ആപ്ലിക്കേഷൻസും ഫ്രീസ് ആണ്. പിന്നെ നമുക്ക് സാംസങ്ങിന് സെയിം ഓയിസ് ആയതുകൊണ്ട് ഹാങ്ങിങ് ലാഗിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സെക്യൂർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം ഇന്റർനെറ്റിനോട് കണക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. സെക്യൂരിറ്റി തന്നെ ഏറ്റവും വലിയൊരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഇതില് എന്താ പറയാ, ആമസോൺ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ പ്രൈം കാര്യങ്ങൾ അങ്ങനത്തെ QLED എന്നാല് നോർമൽ നമുക്ക് ഓൾ LEDs വരുന്നത് വൈറ്റ് LED ലൈറ്റ്സ്, ഇതിൽ വരുന്ന ബ്ലൂ LED ലൈറ്റ്സ്, അത് ഫുൾ അറിയാം, ഫുൾ ആയിട്ട് LED ലൈറ്റ്സ് വരും. ഓരോ പോയിന്റും തന്നെ ലൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാംസങ്ങിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയിൽ കണ്ട പോലെ ഓരോ പോയിന്റും ആണ്. അപ്പോ അതൊന്ന് കാണാം, ഇത് പക്കാ ബ്ലാക്ക് ആയിരിക്കും. സാധാ LCD കാണുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ലൈറ്റ് പോലെ ഉണ്ടാവും. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോ നമ്മൾ നൈറ്റിലൊക്കെ ആണെങ്കിൽ പിന്നെ ഈ ബ്ലൂ LED ഒരു അഡ്വാൻറ്റേജ് എന്നാല് വെളിച്ചം കൂടുതലായിരുന്നു. അതിന്റെ ഈ ക്വാണ്ടം ട്രാൻസ്പെർ ടെക്നോളജി എന്നാല് 100% കളർ പോലെയാണ്. കാരണം ഈ ബ്ലൂ LED ഷീറ്റ് വരും, ഈ ലൈറ്റിന്റെ ഒരു അതിന്റെ ഒരു കളറും കൂടി എൻഹാൻസ് ചെയ്തിട്ടാണ്. നല്ല ടെക്നിക്കലായി കാര്യങ്ങൾ പറയട്ടെ, എനിക്ക് കൂടുതലൊന്നും മനസ്സിലാവുന്നില്ല. ടെക്നിക്കൽ അറിയുന്നവരുണ്ടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ പിന്നെ ഉള്ളത് ഇതിന് MRP ഇങ്ങനെ വരുന്നത് 16 ലക്ഷം. ഇതൊരു നോർമൽ ഒരാളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഒരു പ്രീമിയം സാംസങ് അത് നമുക്കറിയാം, സാംസങ് ടെക്നോളജിയുടെ കാര്യത്തിൽ പുതിയ ഫീച്ചർ കൊണ്ടുവരുന്നതിൽ സാംസങ് ആണ് ഏറ്റവും, ആപ്പിളായാലും വേറെ ഏത് കമ്പനി ആണെങ്കിലും സാംസങ് കൊണ്ടുവന്നിട്ടാ പിന്നെ എല്ലാവരും പൊതുവെ അങ്ങനെ കൊണ്ടുവരാറുള്ളൂ. പിന്നെ ഇത് LG ഫസ്റ്റ് ഇറക്കിയ സാംസങ് ആണ് പറഞ്ഞത്. നിലവിൽ പിന്നെ ഇവിടെ സാംസങ് അല്ലാതെ വേറെ ഏതെങ്കിലും കമ്പനി LG ഉണ്ടോ? അല്ല, LG വേറെ കമ്പനി ഏതെങ്കിലും ടി വി ഉണ്ടോ? ഷാപ്പിലേതോ മോഡൽ
പിന്നെ ഇതിൽ വേറൊരു ഫീച്ചർ വരണമെന്നാണ് നമുക്ക് ഈ സ്മാർട്ട് റിമോട്ടിലെ ബിക്സ്ബി വോയിസസ്, ഗൂഗിൾ അസിസ്റ്റന്റ് സപ്പോർട്ട് ബിക്സ്ബി പറഞ്ഞാൽ സാംസങ്ങിൽ തന്നെ ഒരുപാട് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പം ജസ്റ്റ് നമുക്കൊരു യൂട്യൂബ് ഓപ്പൺ ചെയ്യണം, ഓപ്പൺ അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്സ്കെയിലിംഗ് ടെക്നോളജിയാണ്. അപ്പോൾ ഇത് 4K വീഡിയോക്ക് തന്നെ ഇത്ര ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ 8K ഒറിജിനൽ കണ്ടന്റ് ഇതിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് റെഡ് ക്യാമറ ഒക്കെ ഇന്ത്യയിൽ അങ്ങോട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, പക്ഷെ വിദേശത്തൊക്കെ ആയി വന്നില്ല. സാംസങ് ആക്ച്വലി ഒരു പ്രീമിയം ലെവൽ കസ്റ്റമൈസിന് വേണ്ടി കുറച്ച് കഴിഞ്ഞാൽ ഇനി 8K കഴിഞ്ഞ അടുത്തത് വരും. അപ്പൊ ഇതിന്റെ പൈസ കുറയും. ഏത് ടെക്നോളജിയും അതിന് മുന്നിൽ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. കാരണം അതിന്റെ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ടാവും ഇങ്ങനത്തെ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രൈസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഭാവിയിൽ നമുക്കറിയാം നോർമലി എല്ലാം ഡൗൺ ആവുന്ന പോലെ കുറയും. അത് അതങ്ങനെ ടെക്നോളജിയുടെ കേസിൽ അങ്ങനെയാണല്ലേ. അപ്പോൾ ഇതിന്റെ പിന്നെ വേറൊരു ഫീൽ, എനിക്ക് ഇത് ഫോൺ ഇതിന്റെ തിക്നെസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ചുമരിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വാൾ വെച്ച് കഴിഞ്ഞാൽ 0.5 ആണ്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞത് ആംബിയന്റ് മോഡ് എന്നൊരു ഓപ്ഷൻ ഫോട്ടോ ഫ്രെയിം പോലെ ആയാലും കാണാം. ഇപ്പം നമ്മള് ടിവി കാണുന്നതിന് ടൈം മാക്സിമം 5-6 അവേഴ്സ് ഒക്കെ ഉണ്ടാവും. ബാക്കി സമയം നമുക്ക് ഇതൊരു ബ്ലാക്ക് ബോർഡ് മാത്രമേ. ആ ടൈമിൽ നമുക്കിത് ഫോട്ടോ ഫ്രെയിം ആയി യൂസ് ചെയ്യാം. ഫോട്ടോ ഫ്രെയിം പറഞ്ഞാലും നമുക്ക് സ്മാർട്ട് തിങ്സ് എന്ന ആപ്ലിക്കേഷൻ സാംസങ് തന്നെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. ആ സ്മാർട്ട് തിങ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് സാംസങ് അക്കൗണ്ട് ക്രിയേറ്റ് ആണ്. അത് ടിവിയിലും ആപ്ലിക്കേഷനിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടിവിയുടെ വാൾ എന്താണോ അത് ടിവിയിലേക്ക് ആക്കും. പക്ഷെ പിക്ക് എടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ വാൾ എന്താണോ ഉള്ളത് ടി വി സ്ക്രീനിലോട്ട്. പിന്നെ ഇതിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു സ്ക്രാച്ചോ പോലെ വെച്ചും ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കാം. അതിലൊക്കെ ഒരുപാട് ഫോട്ടോസ് ഇതിന്റെ പിക്ചേഴ്സിന്റെ ക്വാളിറ്റി ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ പിക്ചേഴ്സ് ഒന്ന് നമുക്ക് ലൈറ്റ് റൂമിന്റെ ലൈറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് അതാണ് നമുക്ക് കുറച്ച് ഡിം ആണ്. നമ്മളിവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് ഡിം ആയിട്ട് ഡിം ആയിട്ട് നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഫേസിനപ്പുറം ഈ എന്താ പറയാ ഡിസ്പ്ലേന്റെ ക്വാളിറ്റി മാക്സിമം കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഈ വീഡിയോ ഇതിന്റെ നമ്മുടെ ഫോണിലെ ഓട്ടോ ബ്രൈറ്റ്നസ് പോലെ ബ്രൈറ്റ്നസ് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. നോർമലി ചെറിയ ടിവികളിലൊക്കെ AI പ്രോസർ AI പ്രോസർ നമ്മുടെ ഫോണിലാണെങ്കിലും കാണും. പക്ഷെ ശരിക്കും AIന്റെ ഒരു ഡീപ് ഫ്യൂഷൻ ടെക്നോളജി അല്ലെങ്കിൽ എന്താ പറയാ ആർട്ടിഫിഷ്യൽ എന്താ പറയുക ന്യൂറൽ നെറ്റ്വർക്സ് നമ്മള് കമ്പ്യൂട്ടർ സയൻസിൽ പറയുന്ന പോലെ അതിനൊക്കെ ശരിക്കും ഇംപ്ലിമെന്റേഷൻ വരുന്ന സംഭവങ്ങൾ ഇങ്ങനത്തെ സ്മാർട്ട് പ്രോഡക്റ്റ് ആണ്. ഇതിനെ പറഞ്ഞു എന്താ പറയാ വേറെ ഇതിന്റെ പവർ യൂസേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ 60 watts ആണ് സ്പീക്കർ. പിന്നെ ഇതിന്റെ നോർമൽ യൂസിൽ ഏകദേശം ഒരു ഒരു ആവറേജ് യൂസേജ് പറയുന്നത് 380 ആ ലെവലൊക്കെയുള്ള ഒരു പവർ യൂസേജ് ആണ്. അപ്പോൾ 8K TV ഓരോ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ സുധീഷേട്ടനോട് താങ്ക്സ് പറയണം. പിന്നെ നമുക്ക് ഇതിന്റെ സൗകര്യം ഒരുക്കി തന്ന മൈജിയോട് നമ്മൾ താങ്ക്സ് പറയാം. അപ്പൊ ഇങ്ങനെ ഫോണ് കൂടുതൽ സോറി ഫോണല്ല നമ്മളെപ്പോഴും ഫോൺ എന്ന് പറഞ്ഞാൽ ഫോൺ വന്നു വിടാം. ടിവിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് അതുപോലെ ഇവിടെ തന്നെ ധാരാളം 4K അതുപോലെ ഫുൾ HD HD അങ്ങനെ ധാരാളം ടിവികളുണ്ട്. പിന്നെ QLED സാംസങിന്റെ പുറമെ എന്താ പറയുക 72 ഇഞ്ചിന്റെ ഉണ്ട്. പിന്നെ മറ്റേ 95 ഇഞ്ച് വരെ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന്റെ പ്രൈസ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മൈസിനെ കോൺടാക്ട് ചെയ്യാം. സ്പെഷ്യൽ പ്രൈസ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. MRP ആണെങ്കിലും സ്പെഷ്യൽ പ്രൈസ് ഓഫേഴ്സ്. ഓക്കെ, അപ്പോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടെക്നോളജിയാണ്, പുതിയൊരു ഫീച്ചേഴ്സ് ആണ്. നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഒരാൾക്കൊന്നും താങ്ങില്ല, എന്നാലും നമുക്ക് ഇത് കാണുന്ന ഒരു സന്തോഷമാണല്ലോ ടെക്നോളജി ഇത്രയും വളരെ എന്നുള്ളത്.
അതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതുപോലെ നല്ല കണ്ടന്റുകൾ, അടിപൊളി നല്ല ടെക് വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ടെക് വീഡിയോ നാളെ കാണാം. അതൊരു എല്ലാവർക്കും ബൈ ബൈ.